കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പരുമലപ്പള്ളിയിൽ എല്ലാ ആഴ്ചയിലും രണ്ട് ധ്യാനയോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഒരു വിശ്വാസ പഠന ക്ലാസ്സായി ക്രമീകരിച്ചിരിക്കുകയാണ്. സഭാമക്കളെ, സഭയുടെ വിശ്വാസത്തിലും ആധ്യാത്മികതയിലും ഉറപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടി വരുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, വളരെ ദൂരങ്ങളിലിരുന്ന് സഭയുടെ വിശ്വാസം മനസ്സിലാക്കുവാനായി ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ പ്രയോജനം ചെയ്യത്തക്ക രീതിയിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെയൊരു ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടി വരുന്ന വിശ്വാസികൾക്ക് അത് പ്രയോജനമാണ്, കൂട്ടത്തിൽ പുറത്തുള്ളവർക്കും അത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ രണ്ടാണ്. രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസത്തിലാണ് നാം ഉറച്ചു നിൽക്കുന്നത്. രണ്ട് എന്ന് പറയാനായിട്ട് ഒക്കെയില്ല, പക്ഷേ രണ്ടെന്ന് നാം പറയുന്നു. പക്ഷെ രണ്ടും ഒന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് രണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് പറയാതെ ഒന്ന് എന്ന് പറഞ്ഞ് ആ ഒന്നിൽ തന്നെ രണ്ടിനെയും നിർത്തുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ചില ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പഴയ കാർണവന്മാർ, ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയാൻ മേല, പഴയ കാർണവന്മാർ പ്രാർത്ഥിക്കാൻ വരുന്നവരോട് പറയും, ആദ്യം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറയുക, അതിനുശേഷം പ്രാർത്ഥിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ഒരു പാരമ്പര്യ, പഴയ പാരമ്പര്യ. പഴയ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ വളരെ കൃത്യമായിട്ടത് പറയായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, കുരിശു വരയ്ക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ് കുരിശു വരയ്ക്കണം. ഈ കുരിശു വരയാണ് ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അതാ ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞത്. പിതൃപുത്ര പരിശുദ്ധ റൂഹായ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസവും, അതാണ് കുരിശു വരയിലൂടെ നാം പ്രകടമാക്കുന്നത്. ഇത് രണ്ടും രണ്ടായിട്ട് പറയാൻ നമുക്ക് ഒക്കെയല്ല, പക്ഷേ രണ്ടും ഒരേ സമയത്ത് ഒരേ ശബ്ദത്തിൽ പറയാനൊക്കെയല്ല. അതുകൊണ്ട് ഒരെണ്ണം നാം പറയും, മറ്റൊന്ന് നാം കൈകൊണ്ട് വരച്ച് കാണിക്കും. പിതാവ് പുത്ര പരിശുദ്ധ റൂഹ, ദൈവം മനുഷ്യനായി, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് നാം ഇങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി പറഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് വേണം എഴുന്നേക്കാനെന്നാണ് നമ്മുടെ അപ്പന്മാരും അമ്മമാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാമല്ല, അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. അതുപോലെ തന്നെയാണ് സന്ധ്യക്ക് ഉറങ്ങാൻ പോകും, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും ശുദ്ധോള ബാവ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി കുരിശു വരച്ച് അവസാനിപ്പിക്കുന്ന ആ ദിവസം അവസാനിപ്പിക്കുന്ന രീതി, അങ്ങനെ ചെയ്യാറുണ്ടോ? ശുദ്ധമുള്ള ബാവ, രക്ഷിതാവായ പുത്ര, ശുദ്ധമുള്ള റൂഹ. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും അവിടെ സ്തുതി പറയുകയാണ്. രക്ഷിതാവായ പുത്ര എന്ന് വിളിക്കുമ്പോൾ കുരിശു വരയ്ക്കുകയും ചെയ്യും, ഇല്ലേ? നിന്റെ ജയമുള്ള സ്ലീവായാൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുരിശു വരയ്ക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ദിവസം ആരംഭിക്കുമ്പോഴും ദിവസം അവസാനിപ്പിക്കുമ്പോഴും പിന്നെ നമ്മുടെ ഏത് പ്രാർത്ഥനകൾ നടത്തിയാലും ആ പ്രാർത്ഥനയുടെ അവസാനം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് നാം അവസാനിപ്പിക്കുന്നത്. യാമപ്രാർത്ഥനകളായാലും കുർബാനയായാലും കൂദാശകളായാലും വീട്ടിൽ സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോഴായാലും വീടുകൂദാശ നടത്തിയാലും എന്ത് ചെയ്താലും വിശ്വാസ പ്രമാണം ചൊല്ലി മാത്രമേ നാം അവസാനിപ്പിക്കാറുള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതോ ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് കേൾവിയുള്ളോ? അല്ല, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, വിശ്വാസപ്രമാണം. കാരണം അതിനകത്ത് എന്താ ഉള്ളത്?
പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ ഉറച്ച വിശ്വാസവും അതിനോട് ചേർന്ന് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസവും. വിശ്വാസ പ്രമാണത്തിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫ് ആരെയാണ് പറയുന്നത്? ഒന്നാമത്തെ പാരഗ്രാഫ് ആരെക്കുറിച്ചാണ് പറയുന്നത്? സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും. അതാരാ ഉദ്ദേശിക്കുന്നേ? പിതാവാൻ ദൈവത്തെ. രണ്ടാമത്തെ പാരഗ്രാഫ് കന്യക, ദൈവത്തിൻ്റെ ഏകപുത്രനും. പിന്നെ താഴോട്ട് ഭാഗങ്ങൾ മുഴുവനും പറയുന്നത് ആ ഏകപുത്രൻ എങ്ങനെയാണ് മനുഷ്യനായത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അല്ലേ. ഏകപുത്രൻ്റെ നിത്യമായ ജനനവും കാലത്തികവല ജനനവും ജനനത്തിന് ശേഷം ഈ ഭൂമിയിലുള്ള വ്യാപാരവും കാൽവറിയിലെ കഷ്ടപ്പാട് കുരിശുമരണവും ഖബറടക്കവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടുമുള്ള വരവും, എൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. അതെല്ലാം പറഞ്ഞാണ് ഞാൻ രണ്ടാമത്തെ പര അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ശുശ്രൂഷയുടെ സർവകാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫ് ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫോ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്. അതാരെ ഉദ്ദേശിക്കുന്നയാ? ദൈവത്തിൻ്റെ പരിശുദ്ധരുഹായ. അപ്പോൾ പിതാവ് പുത്ര പരിശുദ്ധരുഹ എന്ന മൂന്നാളത്തങ്ങളുള്ള ഏക ദൈവത്തെ ഉറച്ചു വിളിക്കുന്ന ക്രിസ്ത്യാനികളാണ് സത്യക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും എവിടെ പ്രാർത്ഥിക്കുമ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധരുഹായ്ക്കും സ്തുതി കരയറ്റിക്കൊണ്ട് പ്രാർത്ഥിച്ചോണം. അതിനെതിരായിട്ട് ആരെങ്കിലും എവിടെങ്കിലും വന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിർത്തരുത്, മാറി നിൽക്കാൻ പറയണം. കാരണം പിതാവിനെയും പുത്രനെയും പരിശുദ്ധരുഹായി ഇഷ്ടമില്ലാത്ത ഒരാളിനോടൊപ്പം നമുക്കെങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പറ്റുമോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞേ, നമുക്ക് പറ്റുമോ? നമ്മൾ വിളിക്കുന്നതാണ് അപ്പാ, മകനെ, അമ്മേ എന്ന് വിളിക്കുന്ന നമ്മൾ അപ്പം വേണ്ട, അമ്മ വേണ്ട, മകൻ വേണ്ട എന്ന് പറഞ്ഞ് വരുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുന്നത് ശരിയാണോ? ശരിയാണോ? അല്ല. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് ഈ സത്യവിശ്വാസം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കൂടെ നിർത്തണം. അതല്ല, പറഞ്ഞാൽ കേൾക്കത്തില്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. അവരും പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്, എന്നാൽ പിന്നെ കൂടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. കാരണം പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവർക്ക് ക്ഷമ കിട്ടത്തില്ലെന്നാണ് വേദവസ്തുതി പറയുന്നത് ഇല്ലേ. പിതാവാ ദൈവത്തിൻ്റെ ദൈവത്തിനെതിരെയോ പുത്രനാ ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരെയോ പരിശുദ്ധരുഹായ ദൈവത്തിൻ്റെ ദൈവത്തിനെതിരെയോ ആരെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ക്ഷമ കിട്ടത്തില്ല, മറുലോകത്തിലും ക്ഷമ കിട്ടത്തില്ല. അങ്ങനെയുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുന്നവർക്കും ക്ഷമ കിട്ടത്തില്ല. സൂക്ഷിക്കണം. ഞാൻ നിങ്ങളോടത് ഗൗരവത്തോടെ പറയാണ്, നമ്മുടെ ആളുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പൊതു ട്രെൻഡാണ് എങ്ങനെയെങ്കിലും അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, എന്തെങ്കിലും ഇടയ്ക്ക് അച്ഛാ അമ്മേ എന്നൊക്കെ വിളിച്ചാൽ മതി, കൈയൊന്ന് പൊക്കിയാൽ മതി, കാല് പൊക്കിയാൽ മതി, രണ്ടു വശത്തോട്ടും കൈ തിരിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം എന്ന് കരുതുന്നതായ ഒരു പ്രത്യേക സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ കൈയും കാലും ഒക്കെ പൊക്കി, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നേരെ ചൊവ്വേ അപ്പനെയും അമ്മയെയും മകനെയും മകളെയും ഒക്കെ വിളിക്കാൻ പഠിക്കണം. അങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനൊക്കുള്ളൂ. ഇതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. പിതാവ് പുത്ര പരിശുദ്ധരുഹ എന്ന ത്രിയേക ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. അതിനകത്ത് മായം ചേർക്കരുത്, വെള്ളം ചേർക്കരുത്. മായവും വെള്ളവും ചേർത്ത് ഒരു പരിപാടി നടത്താൻ നമുക്ക് അനുവാദമില്ല. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ മണ്ടയ്ക്കോട്ട് ഇച്ചിരി വെള്ളം ചേർത്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മണ്ടയ്ക്കോട്ട് ചേർത്തു. പക്ഷെ ദൈവത്തോട് ചെയ്യരുത്. അങ്ങനെയാണല്ലോ പറഞ്ഞേ, മനുഷ്യപുത്രനോട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമയൊക്കെ വേണമെങ്കിൽ തരാം, പക്ഷെ ദൈവത്തോട് ചെയ്താൽ കിട്ടുകയല്ല. ദൈവത്തോട് ചെയ്യരുത്. ദൈവത്തോട് ചെയ്താൽ ദൈവത്തോട് അങ്ങനെ ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കുന്നതും കിട്ടുന്നതല്ല. അതുകൊണ്ട് അത് ഗൗരവത്തോട് ഓർത്തണം. വേണമെങ്കിൽ എന്നെ രണ്ടിടി ഇടിച്ചു, എനിക്ക് രണ്ടിടി എന്നാൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ക്ഷമിക്കും, ക്ഷമ കിട്ടും, പക്ഷെ മറ്റേതിന് കിട്ടുകയില്ല. ഈ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തെ സഭാമക്കൾ എന്ന നിലയ്ക്ക് ഉറപ്പിച്ച്
ദിനം പ്രതി നിമിഷം പ്രതി പ്രഖ്യാപിച്ച് പോകുന്ന ആളുകളായിരിക്കണം എന്നാണ്. നമ്മുടെ സഭയിൽ ഒരുപാട് വിശ്വാസ സത്യങ്ങളുണ്ട്. ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഏതൊക്കെയാ? പരിശുദ്ധ തൃത്വവും ദൈവം മനുഷ്യനായി അവതരിച്ചതും. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. രണ്ടും കൂടെ ഞാനിപ്പോൾ ഒരുമിച്ച് നടത്തി. എങ്ങനെ നടത്തി? പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി പറഞ്ഞേ ഞാൻ എന്ത് ചെയ്തു? കുരിശു വരച്ചു. അപ്പോൾ രണ്ട് വിശ്വാസവും ഞാൻ ഒരുപോലെ ഇവിടെ ഏറ്റുപറയുകയാണ് ചെയ്തത്. പിതാവും പുത്രനും പരിശുദ്ധരുഹായ ദൈവം മനുഷ്യനായി അവതരിച്ചു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നത് ഒരേ നിമിഷം സൈമൾട്ടേനിയസ് ആയിട്ട് ഞാൻ പ്രകടിപ്പിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ഉറച്ച വിശ്വാസം. ഈ രണ്ട് വിശ്വാസ പ്രമാണങ്ങളോട് ചേരുന്നതാണ് നമ്മുടെ മറ്റെല്ലാ വിശ്വാസകാര്യങ്ങളും. ഇവയോട് ചേരാത്ത എന്തെങ്കിലും ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിശ്വാസ പ്രമാണമല്ല. വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ ആചാരങ്ങൾ എന്ന് പരിശുദ്ധ സഭ വിളിക്കുന്നത് ഈ രണ്ട് പ്രമാണങ്ങളോട് ചേർന്നതാണ്. ഒന്നുകിൽ പരിശുദ്ധ തൃത്വം, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. ഈ രണ്ട് പ്രമാണങ്ങളോട് ചേർന്നതാണ് വിശ്വാസം, നമ്മുടെ മറ്റെല്ലാ വിശ്വാസ ആചാരങ്ങളും. ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കുവാണ്, നമ്മുടെ സഭയെക്കുറിച്ച് നാല് ആട്രിബ്യൂട്ട്സ്, നാല് വിശേഷണങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുണ്ട്. നിങ്ങൾക്കറിയാം ഇല്ലേ? സഭയെക്കുറിച്ച് സകലത്തിൻ്റെയും സകല എന്തുവാ മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഏറ്റവും അവസാനം, ഏകവും വിശുദ്ധവും പിന്നെന്തുവാ കാതോലികവും ശ്ലൈഹ്യവും. ഒന്നും മേണ്ടത്തില്ലയോ നിങ്ങൾ? അത് എൻ്റെ കേൾവി കുറവാണോ? ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹ്യവും, നാല് വിശേഷണങ്ങളുണ്ട്. ഈ നാല് വിശേഷണങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചേ. സഭ ഏകമാണ്, സഭ വിശുദ്ധമാണ്, സഭ കാതോലികമാണ്, സഭ ശ്ലൈഹികമാണ്. ഈ നാല് വിശേഷണങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഈ നാല് വിശേഷണങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ നാല് വിശേഷണങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ്? പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവത്തിൽ, അതല്ലെങ്കിൽ കർത്താവായ യേശു തമ്പുരാന്റെ മനുഷ്യാവതാരത്തിൽ. ഈ രണ്ട് സത്യങ്ങളിൽ ചെന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ആണ് ഈ നാല് വിശേഷണങ്ങളും. സഭ ഏകമാണ് നമ്മൾ പറയുന്നില്ലേ, സഭ ഏകമാണ്. സഭ ഏകമാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന നിർവചനം എന്തുവാ? ഒരു പ്രധാന നിർവചനം, ഒരുപാട് നിർവചനങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം ഏതാ? രൂപകം ഏതാ? സഭ ക്രിസ്തുവിൻ്റെ, സഭ ക്രിസ്തുവിൻ്റെ ഉണ്ടോ? അവർ പെട്ടെന്ന് കയറി മണവാട്ടിയെ കയറി പിടിച്ച് ഉണ്ടോ? ആദ്യമേ അതേ കയറിയൊക്കെ പിടിച്ച്. അതിനേക്കാൾ മുമ്പ് വേറൊരെണ്ണമുണ്ട്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. രണ്ടാമത്തതാ മണവാട്ടി. എന്തോ ഒരു സ്നേഹം മണവാട്ടി. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ വിശുദ്ധ വേദപുസ്തകത്തിൽ. അത് റോമാലേഖനം 12-ാം അധ്യായത്തിലുണ്ട്, 1 കൊരിന്ത്യർ 12-ൽ ഉണ്ട്, FS ലേഖനം 1-ൽ ഉണ്ട്, FS ലേഖനം 4-ൽ ഉണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലായി കൊലോസ് ലേഖനം 1-ൽ അത് പരോക്ഷമായിട്ടുണ്ട്. ഇങ്ങനെ പലയിടത്ത് കിടപ്പുണ്ട് ഈ പറഞ്ഞ കാര്യം. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. യേശു ക്രിസ്തുവിന് എത്ര ശരീരം ഉണ്ടായിരുന്നു? മിണ്ടുന്നില്ലയോ? യേശു ക്രിസ്തുവിന് എത്ര ശരീരമുണ്ടായിരുന്നു എന്ന് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്നെ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ശരീരം നിപ്പോ ഉണ്ട്? എത്ര ഉണ്ട് പറഞ്ഞേ. ഒരു തലയും ബാക്കി ശരീരവും. അപ്പൊ ക്രിസ്തുവിന് എത്ര ശരീരം? സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തലയും പിന്നെ എത്ര ശരീരമാ? കേക്കാ മേല ഏക ശരീരം ഇല്ലേ? അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സഭ ക്രിസ്തുവുമായി ഏക, സഭ ഏകമാണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പിടിയിട്ടോ? സഭ ഏകമാണ് എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തു ഏകനാകയാൽ സഭയും ഏകമാണ്.
അപ്പം നിങ്ങൾ വേണമെങ്കിൽ എന്നോടൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുമേനി ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 1500 സഭകളെ കാണാം. പ്രൊട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഇത് മൂന്നുമല്ല, ഇപ്പം വേറെ ഒരുപാടുണ്ട്. മത്തായിച്ചൻ്റെ സഭ, മറിയാമ്മയുടെ സഭ, ചാക്കോച്ചൻ്റെ സഭ, അപ്പുറത്ത് തോമാക്കുട്ടിയുടെ സഭ, പിന്നെ എൽഷാദായി, കുൽഷാദായി, വാഴയ്ക്ക, ഇങ്ങനെ പല പേരുകളിൽ ഉള്ളതായ സഭകൾ ഇഷ്ടം പോലെയാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഇതൊക്കെ അസംബന്ധമാ, ഇതൊന്നും ക്രിസ്തുവിൻ്റെ ശരീരമല്ല. ബോധമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ വേദോസപ്രകാരം സഭ ഒന്നേ ഉള്ളൂ, ആ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകൾക്ക് മാത്രമേ സഭയിലെ അംഗങ്ങളായി നിൽക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അതാണ് നാം വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, ഏകവും ഏകവും ഏത് പറയുന്നു. അടുത്തത് സഭ വിശുദ്ധമാണ്, സഭ വിശുദ്ധമാണ് നമ്മൾ പറയുന്നേ അല്ലേ. സഭ വിശുദ്ധമായത് എന്തുകൊണ്ടാ? സഭ വിശുദ്ധമായത് എന്തുകൊണ്ടാ? സഭയുടെ തല വിശുദ്ധമായതുകൊണ്ടാ. കൊലോസലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. കൊലോസലേഖനത്തിൽ പറയുന്ന 1-ാം അധ്യായത്തിൽ തന്നെയുണ്ട്, 18-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധമാണെങ്കിൽ, തല വിശുദ്ധമാണെങ്കിൽ, അവിടെ നിന്ന് ഒഴുകുന്നതായ സന്ധിയും നരമ്പും രക്തവും എല്ലാം എന്തോ ആകും, എന്തോ ആകണം, വിശുദ്ധമാകണം. അതുകൊണ്ടാണ് സഭയെ വിശുദ്ധം എന്ന് വിളിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ് വിശുദ്ധരാണ്. മടിക്കൊന്നും വേണ്ട കേട്ടോ, വിശുദ്ധരാണ് എല്ലാവരും, വിശുദ്ധരാണ്. എന്നാൽ വിശുദ്ധരാണോ? കുഴഞ്ഞു അല്ലേ. വിശുദ്ധ കുർബാനയിൽ തിരുശരീര രക്തങ്ങൾ എടുത്തുയർത്തി ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. നിങ്ങൾ അന്നേരം താഴെ നിന്നുകൊണ്ട് ഒരു മറുപടി വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നേ? അയ്യോ, ഞങ്ങൾ വിശുദ്ധരാണേ എന്നാണ് വിളിച്ചു പറയുന്നേ. ഞങ്ങളെല്ലാവരും വിശുദ്ധരാണേ, അങ്ങനെയാണോ പറയുന്നേ? അല്ല, പിന്നെ എന്താ പറയുന്നേ? പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്നാ നിങ്ങൾ പറയുന്നത്. പക്ഷെ അല്പനേരം കഴിഞ്ഞ് പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുമായിട്ട് താഴേക്ക് വരുമ്പം നിങ്ങൾ മിക്കവാറും എല്ലാവരും പോയി വിശുദ്ധ കുർബാന അനുഭവിക്കും. ഉണ്ടോ ഇല്ലയോ? ഉണ്ട് ഇല്ലേ. അപ്പൊ ചുരുക്കത്തിൽ ത്രിയേക ദൈവത്തിന്റെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വിശുദ്ധി. ആ വിശുദ്ധിയിലേക്കാണ് സഭ വളരുന്നത്. ആ വിശുദ്ധി കൂടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി നാം പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെ, പിതാവാൻ ദൈവത്തിന്റെ വിശുദ്ധിയെ, പരിശുദ്ധരുടെ വിശുദ്ധിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെയും നിന്റെ ഭാഗമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനായി നാം പോകുന്നു. അതുകൊണ്ടാണ് സഭ വിശുദ്ധമാണെന്ന് നാം വിളിക്കുന്നത്. സഭ കാതോലികമാണ്. എന്തോ ഈ കാതോലികം എന്ന് പറഞ്ഞ കാതോലികം, അതിൻ്റെ ആക്ഷരികമായ അർത്ഥം യൂണിവേഴ്സൽ എന്ന ആഗോളം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഏതെങ്കിലും ഒരു ജോഗ്രഫിയിൽ നിർത്തുന്നതാണോ? പരുമല, കുണ്ടറ, മാവേലിക്കര, തിരുവല്ല, അതാണോ ജോഗ്രഫിയാണോ? ഭൂമിശാസ്ത്രമാണോ? റോമ ആണോ? അതല്ലെങ്കിൽ റോമിലിരിക്കുന്ന മാർപ്പാപ്പ ലോകം മുഴുവനും ഉള്ള സഭയെ ഭരിക്കുന്നു എന്ന് പറയുന്നതാണോ? ആണോ? അല്ല.
സഭ കാതോലികമെന്ന് പറയുമ്പോൾ അത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കാതോലികത ദർശിക്കണം. യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പം എവിടാ ജീവിച്ചത്? തിരുവല്ലയിലായിരുന്നോ? ആരുതോ? പരുമലയിലായിരുന്നോ? ആരുതോ? അല്ല. യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ നിന്നത് പലസ്തീനിലും ജെറുസലേമിലും ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്തുവായിരുന്നു? സർവലോകത്തിലും. അതാണ് സഭ. സഭ ഇവിടെയാണ്, പക്ഷെ സഭ എവിടെയും ഉണ്ട്. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം അല്ലേ? പ്രമേയം സദറ പ്രാർത്ഥനകളിലും മറ്റ് പ്രാർത്ഥനകളിലൊക്കെ ചെല്ലുമ്പോൾ സഭയുടെ കാതോലികത കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജനത്തിന് വേണ്ടിയും സൃഷ്ടി മുഴുവനും വേണ്ടിയും, സൃഷ്ടി മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ സർവലോകത്തെയും ഒരു പ്രത്യേക കുടക്കീഴിലാക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ കാതോലിക സഭ എന്ന് വിളിക്കാം. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് വേറെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ത്രിയേക ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് മനുഷ്യാവതാരത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ, ആ കോൺഗ്രിഗേഷനിൽ പരിശുദ്ധ സഭയുടെ കാതോലികത നമുക്ക് ദർശിക്കുവാനായി സാധ്യമാകും. അപ്പോസ്തോലികത എന്നൊരു വാക്കുണ്ട്, നാലാമത്തെ അതാണല്ലോ. സഭ ശ്ലൈഹികമാണ്, സഭ ശ്ലൈഹികമാണ്. നാല് വിശേഷണങ്ങളാണ് പറഞ്ഞല്ലേ. ആദ്യം ഞാൻ പറഞ്ഞത് രണ്ട് അടിസ്ഥാന പ്രമാണങ്ങൾ, പിതാവ് പുത്ര പരിശുദ്ധ, രണ്ടാമത്തെ എന്തുവാ? മനുഷ്യാവതാരം. രണ്ടാമത് ഞാൻ പറയുന്നത് ത്രിത്വത്തോടും മനുഷ്യാവതാരത്തോടും ബന്ധപ്പെട്ടാണ് എല്ലാ വിശ്വാസ പ്രമാണങ്ങളും നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധ സഭ എന്നത്. സഭയ്ക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസ പ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ ഏകം, വിശുദ്ധം, കാതോലികം, അപ്പോസ്തോലികം. അതിൽ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാലാമത്തത് അപ്പോസ്തോലികം. അപ്പോസ്തോലികം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം അപ്പോസിൽ? എന്തുവാ സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം? സ്ലീഹ, സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം, അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം? അപ്പോസ്തോല പ്രവൃത്തികളോ? ഗുരുദക്ഷിണയോ? സുവിശേഷകനോ? ആ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി കേട്ടോ, മിടുക്കി. സുവിശേഷകൻ, ആ പറഞ്ഞത് ശരിയാ. അയക്കപ്പെട്ടവൻ, മിടുക്കി. ഉത്തരം വന്നു. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാ. ഓൺ ഹൂ ഈസ് സെൻഡ് ഔട്ട്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് അയക്കപ്പെട്ട ആളാരാണ്? ഏറ്റവും പ്രധാനമായിട്ട് അയക്കപ്പെട്ട ആരാണ്? ഏറ്റവും പ്രധാനമായിട്ട് അയക്കപ്പെട്ട ആള് ആരാണ്? ഇതാണെന്റെ ചോദ്യം. ഏറ്റവും പ്രധാനമായിട്ട് അയക്കപ്പെട്ട നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായി, അതുല്യമായി, യുണീക്കായി അയക്കപ്പെട്ട ആളാരാണ്? ആരാ? ആരാണ്? ക്രിസ്തു. യേശുവാണ് സ്ലീഹ. പിതാവാ ദൈവത്താൽ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ, അതാണ് സ്ലീഹ. സഭ ശ്ലൈഹികം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പലർക്കും തെറ്റിദ്ധാരണയാ. റോമായിലെ പത്രോസും ഇന്ത്യയിലെ തോമായും അലക്സാണ്ട്രിയിലെ മർക്കോസും പിന്നെ എത്യോപ്യയിലെ മത്തായിയും അർമേനിയയിലെ ബെർത്തുൽമായും ഇവരെല്ലാവരും കൂടെ ചേരുന്ന സഭയെന്ന്, അതൊരു തെറ്റായ ധാരണയാണ്, തെറ്റായ ധാരണയാണ്. ശരിയായ ധാരണ എന്താണ്? യേശു ക്രിസ്തുവാകുന്ന യഥാർത്ഥ സ്ലീഹായോട് ചേർന്ന് നിൽക്കുന്ന സഭയാണ് ശ്ലൈഹിക സഭയെന്ന് വിളിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ അയക്കപ്പെട്ട ആള്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ആളാണ് ആര്? ക്രിസ്തു. പിതാവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഏകജാതനായ പുത്രനായ ക്രിസ്തു, യേശു ക്രിസ്തുവിനോട് ചേരുന്ന സഭ ശ്ലൈഹിക സഭ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ
തിരുശരീര രക്തങ്ങളായി അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത് ശ്ലൈഹിക സഭയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, പിന്നെന്തിനായി തോമസ് ലിഹായും പത്രോസ് ലിഹായുടെ കാര്യമൊക്കെ പറഞ്ഞത്? നമ്മുടെ പരിശുദ്ധ നമ്മുടെ ഇന്ത്യയിലെ സഭയെ കുറിച്ച് മാർത്തോമാസ് ലിഹായുടെ സിംഹാസനത്തിന്മേൽ ആരുടനായിരിക്കുന്നല്ലേ വെറുതേ അല്ലേ? അങ്ങനല്ലേ വെറുതേ? അതിനൊറ്റേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ട ആളുകളെയാണ് നാം സ്ലീഹന്മാരെന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തു ദൈവത്താൽ, പിതാവാൻ ദൈവത്താൽ അയക്കപ്പെട്ടു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തനിക്ക് വേണ്ടി 12 അപ്പോസ്തലന്മാരെയും പിന്നെ 72 അറിയിപ്പുകാരെയൊക്കെ നിയമിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതാവസാനം, ഭൂമിയിലെ ജീവിതാവസാനത്തിന് ശേഷം ഈ സ്ലീഹന്മാർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്ലൈഹിക സഭയെ വിവിധ ദേശങ്ങളിൽ സ്ഥാപിച്ച ആളുകളെയാണ് നാം അപ്പോസ്തോലന്മാർ എന്ന് വിളിക്കുന്നത്. അതാണ് തോമായും പത്രോസും പൗലോസും ബർത്തൽമായും യോഹന്നാനും ഇവരൊക്കെ. ഞാൻ പറഞ്ഞു വിടിയിട്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്ലൈഹിക സഭയെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ആളുകളാണ് അപ്പോസ്തോലന്മാർ. ഇന്ത്യയിലെ സഭ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്ലൈഹിക സഭ സ്ഥാപിച്ചത് ആരാണ്? മാർത്തോമാസ് ലിഹ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർത്തോമാസ് ലിഹായുടെ സിംഹാസനത്തിന്മേൽ ആരുടനായിരിക്കുന്നത്. ഇന്ത്യയിൽ കർത്താവിൻ്റെ ശ്ലൈഹിക സഭ സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായാണ്. അതുകൊണ്ട് മാർത്തോമാസ് ലിഹായുടെ സിംഹാസനം എന്ന് പറയുന്നു. പക്ഷേ ആത്യന്തികമായി സിംഹാസനം ആരുടേതാണ്? ക്രിസ്തുവിൻ്റെതാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന അപ്പോസ്തലനോട് ചേർന്ന് നിൽക്കുന്ന സഭയെയാണ് ശ്ലൈഹിക സഭ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു അപ്പോസ്തോലൻ സ്ഥാപിച്ചെങ്കിലേ ശ്ലൈഹിക സഭയാകണമെന്നും ആകാൻ പറ്റുകയുള്ളൂ എന്ന് നിർബന്ധം ഇല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ കുഴപ്പമില്ല, കാരണം നമ്മുടെ സഭയെ മാർത്തോമാ സ്ലാപിച്ചതാണ്. നിങ്ങൾ റഷ്യയിലോ അതല്ലെങ്കിൽ മറ്റ് സ്ലാവിക് കൺട്രീസിലോ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരപ്പോസ്തോലിന് അവിടെയെങ്കിലും പോയി സഭ സ്ഥാപിച്ചിട്ടില്ല. നമ്മളേക്കാൾ വലിയ വലിയ ക്രൈസ്തവ ഓർത്തഡോക്സ് സഭകളാണ് റഷ്യയിലും ഉക്രൈനിലും ഒക്കെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളത്. അവർ 11-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ഒക്കെ രൂപം പ്രാപിച്ചു വന്ന സഭകളാണ്. പക്ഷെ ആ സഭകൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്ലൈഹികതയോട് ചേർന്നു, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളോട് ചേർന്നു, സഭാവിശ്വാസത്തിൽ ഉറച്ച് നിന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിൽ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ, അതിനോട് ചേർന്ന മറ്റ് കാര്യങ്ങളിലോട് എല്ലാം ചേർന്ന് അവർ നിന്നു. അതുകൊണ്ട് അവരും എന്തോ ആയി മാറി, ശ്ലൈഹിക സഭയായി മാറുന്നു. ഏകം, വിശുദ്ധം, കാതോലികം, അപ്പോസ്തോലികം സഭയെക്കുറിച്ച് പറഞ്ഞതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നാം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവ് പുത്ര പരിശുദ്ധ റൂഹ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, പരിശുദ്ധ സഭ. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പരിശുദ്ധ ദൈവമാതാവ് അല്ലേ? പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുണ്ടല്ലോ. ദൈവമാതാവിനെ കുറിച്ച്, ദൈവമാതാവ് എന്ന നാമം, രണ്ട് നാമങ്ങൾ പരിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഉപയോഗിക്കും. എന്തൊക്കെയാ? ഒന്ന് ദൈവപ്രസവിത്രി, മറ്റൊന്ന് ദൈവപ്രസവിത്രി, മറ്റൊന്ന് നിത്യകന്യക ഇല്ലേ? കന്യകയെന്നും ദൈവപ്രസവിത്രി എന്നുള്ള രണ്ട് പദങ്ങൾ, ഇത് രണ്ടും പരിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ച് നാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാ. ബാക്കി ഒരുപാട് പദങ്ങളൊക്കെ കന്യക മറിയാമിനെ കുറിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഗോവേണി എന്നും, മാലിന്യമില്ലാത്തവള്, ഭാഗ്യവതി, മന്നായിട്ടുവറ്റ പൊഞ്ചപ്പ്, ഇങ്ങനെ ഗിദയോന്റെ കമ്പിളി മഞ്ഞ്, ഇങ്ങനെ ഒരുപാട് രൂപകങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഏത് രൂപകങ്ങൾ പറഞ്ഞാലും ഈ രണ്ട് നാമങ്ങൾ സ്ഥിരമായി നിൽക്കുന്നതാണ്, ദൈവപ്രസവിത്രി എന്നതും, ദൈവപ്രസവിത്രി എന്നതും, നിത്യകന്യക എന്നതും. ഈ രണ്ട് നാമങ്ങളിനകത്ത് മായം ചേർക്കുവാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അത്ര ശക്തമായ രണ്ട് നാമങ്ങളാണ്. എന്തിനാ ഈ രണ്ട് നാമങ്ങളെ നമ്മളിങ്ങനെ മായം ചേർക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ രണ്ട് നാമങ്ങളിൽ മായം ചേർക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തുവാ?
രണ്ട് നാമങ്ങൾക്ക് മായം ചേർക്കാൻ പാടില്ല. ദൈവപ്രസവിത്രി, നിത്യകന്യക, ഈ രണ്ട് കാര്യങ്ങളിൽ ഒട്ടും തന്നെ മായം ചേർക്കരുത്. ആരാധനയിൽ ആ വാക്ക്, ഈ രണ്ട് വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കും. എപ്പോഴും ഉപയോഗിക്കും. എന്തുകൊണ്ട്? എന്താ കാരണം? ബാക്കിയുള്ളതൊന്നും നമുക്ക് വിഷയമൊന്നും അല്ല. അതൊക്കെ ഉപയോഗിച്ചാലും കൊള്ളാം, ഉപയോഗിച്ചില്ലെങ്കിലും കൊള്ളാം. പക്ഷെ ഇത് രണ്ടും ഉപയോഗിച്ചിരിക്കണം. സഭ അത് നിഷ്കർഷിക്കുന്നു. എന്താ കാരണം? ഈ മറ്റ് ആളുകൾ, പ്രൊട്ടസ്റ്റന്റുകാരും മറ്റുള്ളവരൊക്കെ ഇതിന് രണ്ടും എതിരെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ പറയും, ഒക്കുകയല്ല, പറഞ്ഞെങ്കിലേ ഒക്കുള്ളൂ. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളല്ല. ദൈവപ്രസവിത്രി എന്നും നിത്യകന്യക എന്നും പരിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയും. എന്താ കാരണം? എന്തോ ആ അത് സത്യമായതുകൊണ്ടാ. രണ്ടു കാര്യങ്ങളും സത്യമായതുകൊണ്ടാ, സത്യമായതുകൊണ്ടാ. ഈ രണ്ട് കാര്യങ്ങളും സത്യമായതുകൊണ്ട് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്താ സത്യമായത്? ദൈവം കാലത്തികവിൽ, കാലങ്ങൾക്ക് മുമ്പ്, സർവലോകങ്ങൾക്ക് മുമ്പ് ഉള്ളവനാ. ആരും സൃഷ്ടിച്ച ആളുമല്ല, ആരും ജനിപ്പിച്ച ആളുമല്ല. ആണോ? ആണോ? ദൈവത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ പറയുന്നേ? ദൈവം ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനുമാണ്, മാറ്റമില്ലാത്തവനാണ്. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നല്ലേ. നിത്യനാണ്, ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തെ ഒതുക്കാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങ എൻ്റെ പെട്ടിക്കകത്തിരുന്നോ, നീ വേറെ എങ്ങും പോകണ്ടെന്ന് പറയാൻ നോക്കൂ. എൻ്റെ പെട്ടിയിലിരുന്നോ, വേറെ എങ്ങും പോകണ്ട എന്ന് പറയാൻ നോക്കുമോ ദൈവത്തോടെ? പറ്റുമോ? പറ്റിയല്ല. ഗോഡ് ഈസ് ട്രാൻസെൻഡന്റ്. ദൈവം ഇങ്ങനെ അപരിമേയനും അപ്രമേയനുമായി നിൽക്കുന്നു. പക്ഷേ ആ ദൈവം മനുഷ്യനായി അവതരിച്ചു. കാലത്തികവിൽ ട്രാൻസെൻഡന്റ് ആയ ദൈവം മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായി അവതരിച്ചത് ആരിലൂടെയാ? മനുഷ്യനായി അവതരിച്ചത് ആരിലൂടെയാ? പരിശുദ്ധ കന്യാമറിയാമിലൂടെ. ദൈവം ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. ആ സ്ത്രീയുടെ ഉദരത്തിൽ തൻ്റെ ഉണ്മ തന്നെ പ്രവേശിച്ചു. ആ ഉണ്മ ഒരു മനുഷ്യനായി പ്രസവിക്കപ്പെട്ടു. കന്യക പറയാൻ പ്രസവിച്ചത് ആരെയാ? ഒരു സാധാരണ മനുഷ്യനെയാണോ? ആണോ? കന്യക പറയാൻ പ്രസവിച്ചത് വെറും ഒരു മനുഷ്യനെയാണെങ്കിൽ പിന്നെ നിങ്ങളാരും ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കരുത്. യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നവരാണോ ക്രിസ്ത്യാനികൾ? ആണോ അല്ലയോ? യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ഇരുന്ന ഉദരം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. യേശു ക്രിസ്തുവിനെ വഹിച്ചത് ദൈവസിംഹാസനമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ മനുഷ്യനായ ദൈവത്തെ പ്രസവിച്ച ആളാണ് ആര്? പരിശുദ്ധ കന്യക മറിയാമ്മ. അതുകൊണ്ടാണ് ദൈവപ്രസവിത്രി എന്ന് നാം വിളിക്കുന്നത്. ഈ ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. ദാറ്റ് ഇസ് എ യുണീക് ടൈറ്റിൽ. പരിശുദ്ധ കന്യകയിലൂടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. ഏതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രമാണം? എന്തുവാ? ദൈവം മനുഷ്യനായി. അങ്ങനല്ലേ പറയുന്നേ? പരിശുദ്ധ കന്യകയിലൂടെ ദൈവം തമ്പുരാൻ മനുഷ്യനായി ജനിച്ചു. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് ദൈവപ്രസവിത്രി എന്ന പേര് കളയരുത് എന്ന് പറയുന്നത്. ദൈവമാതാവിന് പ്രാധാന്യം കൊടുക്കാനല്ല. പിന്നെയോ? ദൈവം കാലത്തികവിൽ മനുഷ്യനായി അവതരിച്ചു എന്ന സത്യത്തെ പ്രഘോഷിക്കുന്ന ടൈറ്റിലാണത്. ദൈവം മനുഷ്യനായി കാലത്തികവിൽ അവതരിച്ചു എന്ന സത്യത്തെ പ്രഘോഷിക്കുകയാണ്. കന്യക എന്നതോ? കന്യക എന്നത് വേദദിവസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാ? കന്യക ഗർഭം ധരിച്ചു. അപ്പൊ കർത്താവിന്റെ ജനനം കന്യകാത്വത്തിലാണെന്നുള്ള അല്ലേ? അല്ലേ? കന്യക ഗർഭം ധരിച്ചു. സോ ഇറ്റ് ഇസ് എ മിറാക്കുലസ് തിങ്, അത്ഭുതകരം.
അത്ഭുതകരമാ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജനനം അങ്ങനെയാണോ? അല്ല, അത്ഭുതകരമായ ഒരു ജനനമാണ് ക്രിസ്തുവിൻ്റെത്. കാരണം ക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ അല്ല. പിന്നെ ക്രിസ്തു ആരാണ്? ദൈവമാണ്. ദൈവം അത്ഭുതകരമായി കന്യകയിൽ ജനിച്ചു. അത് കന്യകാത്വത്തിലാണ്, പുരുഷബന്ധം കൂടാതെയാണ്. അതുകൊണ്ട് കന്യകാത്വം കന്യകാത്വമായി തന്നെ നിലനിൽക്കണം. അത് അത്ഭുതകരമാണ്. അത്ഭുതത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുകയല്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ദൈവത്തിൻ്റെ അത്ഭുതത്തെ ചോദ്യം ചെയ്യാൻ ഒക്കുമോ? കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും, എങ്ങനെയാ വീഞ്ഞായേ? പലർക്കും കണ്ടുപിടിക്കാൻ ഒക്കുമോ എങ്ങനെയാ വീഞ്ഞായെന്ന്? കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എങ്ങനെയാ വീഞ്ഞായെന്ന്? നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് മുന്തിരിങ്ങയിട്ട് 10-25 ദിവസം കുഴിച്ചിട്ട് ഒക്കെയാണോ വീഞ്ഞായത്? ആണോ? അതായിരുന്നു ആദ്യത്തെ അത്ഭുതം. അങ്ങനെ കുഴിച്ചിട്ടിട്ടാണോ വീഞ്ഞ് വന്നത്? അല്ല, വെള്ളം കോരി നിറച്ച് കഴിഞ്ഞപ്പം വീഞ്ഞായി. അതാ അത്ഭുതം. പക്ഷെ അത് വീഞ്ഞാണ്, അതാണ് അത്ഭുതം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ആകെപ്പാടെ 5 അപ്പം കൊണ്ട് കൊടുത്തു. ഇഷ്ടംപോലെ ആളുകൾ കഴിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. അതാണ് അത്ഭുതം. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഒരു അത്ഭുതം കൂടി ആണ്. പരിശുദ്ധ കന്യക മറിയാം അമ്മയുടെ ഉദരത്തിൽ ദൈവം പ്രവേശിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം അത്ഭുതമാണ്. പരിശുദ്ധ കന്യക മറിയാം കർത്താവിനെ പ്രസവിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഒരു അത്ഭുതകരമാണ്. അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പ്രഘോഷിക്കുന്ന സ്ഥാനനാമമാണ് നിത്യകന്യക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടിയിട്ടാന്ന് വിചാരിക്കുന്നു. അത്ഭുതകരമായ ഒരു ജനനമാണ് ക്രിസ്തുവിൻ്റേത് എന്ന് സ്ഥാപിക്കുന്ന സ്ഥാനനാമമാണ് നിത്യകന്യക. ഈ ചില പെന്തക്കോസുകാരും മറ്റുള്ളവരുമൊക്കെ പറയും, കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്, അതുകൊണ്ട് കന്യക മറിയാമിന് വേറെ മക്കളുണ്ടായിരുന്നെന്ന്. എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് നേരമില്ല. ഞാൻ നിങ്ങൾക്ക് പക്ഷേ ഒരു എക്സസൈസ് തരാം, വീട്ടിൽ പോയി ചെയ്യണം. ഇത്രയേ ഉള്ളൂ എക്സസൈസ്. 4 സുവിശേഷങ്ങളിലാണ് ഇത് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്ന വേദഭാഗങ്ങൾ എടുക്കണം, വേറെ ഒന്നും എടുക്കണ്ട. കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്ന വേദഭാഗങ്ങൾ എടുക്കണം. അതിനുശേഷം ഈ വേദഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇവരുടെയൊക്കെ അപ്പനും അമ്മയും ആരാന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ആരാണെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തണം ഇത് കർത്താവിൻ്റെ നേരെയുള്ള സഹോദരങ്ങളായിരുന്നു അല്ലയോ എന്നുള്ളത്. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്നുള്ള ഒറ്റ വാക്ക് കണ്ടതുകൊണ്ട് അവർ കന്യകമറിയാമിൽ ജനിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ് നടന്നാൽ ശരിയാവത്തില്ല. ശരിയാവുമോ? അതിനാ ഞാൻ പറയാം, ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്ന നല്ലതായിരിക്കും. കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേക സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളെ വായിച്ച് എടുത്തതിന് ശേഷം അവിടെ തന്നെ അതിന് മുകളിലും താഴെയുമൊക്കെ ആയി എഴുതിയിരിക്കുന്ന ഈ സഹോദരങ്ങൾ എന്ന് പറയുന്നവരുടെ അമ്മയപ്പന്മാരെ കണ്ടുപിടിക്കണം. വേദപുസ്തകത്തിലുണ്ട്. ക്ലയോപ്പ, സൂസന്ന, അൽഫായി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലുള്ള മാതാപിതാക്കൾ കർത്താവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ട്. എന്തായാലും ക്ലയോപ്പായും സൂസന്നയോ ഒന്നും അല്ലല്ലോ കർത്താവിൻ്റെ അപ്പനും അമ്മയും. ആണോ? അല്ല, കർത്താവിൻ്റെ അപ്പനും അമ്മയായിട്ട് അറിയപ്പെടുന്ന ആരാ? യോസേഫും മറിയമുമാണ്. അപ്പോൾ കർത്താവിന് കൂടാതെ മറിയാമിൽ വേറെ മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വേദപുസ്തകപ്രകാരം അത് ശരിയാവത്തില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വേദഭാഗങ്ങൾ കണ്ടുപിടിച്ച് പരിശോധിക്കണമെന്ന്. വെറുതെ പറയണ്ട, നോക്കി പറയണം. അത് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനുള്ള സമയം എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു കസേര ഇട്ടിരിക്കുന്നു. ഈ കസേരയിൽ ആരാ വന്നിരിക്കുന്നേ? ഇവിടെ ഇട്ടിരിക്കുന്ന ഈ കസേരയിൽ ആര് കയറിയിരിക്കും? ഇവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട്. ആര് കയറിയിരിക്കും? മിണ്ടുന്നില്ലയോ? ഈ കസേരയിലിരിക്കുന്ന ആരാ? ഹലോ,
പറഞ്ഞേ. ഈ കസയിലിരിക്കുന്ന ആരാ? ഓ, ഒരനക്കവും ഇല്ല. ഹലോ, ആരാ ഇരിക്കുന്നേ? ഇത് തിരുമേനിമാർക്കുള്ള കസേരയല്ലേ? ഇതിനകത്ത് വേറെ ആരും അങ്ങനെ കയറിയിരിക്കത്തില്ല. അകത്തൊരു വലിയ കസേര കിടപ്പുണ്ട്, ഒരു വലിയ കസേര ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മൂലയിൽ മാറ്റിയിട്ടിരിക്കുക. എപ്പോഴെങ്കിലും ബാബാ തിരുമേനി വരുമ്പോൾ മാത്രമേ ആ കസേര എടുത്ത് മുമ്പോട്ട് എടുത്തോളൂ. കാരണം എന്താ? അത് ബാബാ തിരുമേനിയുടെ കസേരയാ അല്ലേ? പരിശുദ്ധ മദ്ബഹായിൽ നടുക്ക് വലിയൊരു സിംഹാസനമുണ്ട്, വലിയൊരു സിംഹാസനമുണ്ട്. അതിനകത്ത് കുരിശും മെഴുതിരിക്കാലുകളൊക്കെ വെച്ചിരിക്കുക. അവിടെ ആരെങ്കിലും കയറിയിരിക്കുമോ? ഈ പറഞ്ഞ ബാബായോ തിരുമേനിയോ അച്ഛനോ ആരെങ്കിലും കയറിയിരിക്കുമോ? ഇരിക്കുമോ? കാരണം എന്താ? അത് ദൈവത്തിൻ്റെ സിംഹാസനമാ, കർത്താവിൻ്റെ സിംഹാസനമാ, കർത്താവിൻ്റെ ബലിപീഠമാ ഇല്ലേ? ഞാനീ പറഞ്ഞത് എന്താ അറിയാമോ? മറിയാമിൻ്റെ ഉദരം എന്നത് യേശുക്രിസ്തു ഇരുന്ന കസേരയാ, കർത്താവിൻ്റെ സിംഹാസനമാ. ആ കസേരയ്ക്കകത്ത് പിന്നെ ആരെങ്കിലും കയറിയിരിക്കാൻ ഒക്കുമോ? ഒക്കുമോ? ഇതാണെൻ്റെ ചോദ്യം. ഒക്കുമോ? അങ്ങനെ ആരെങ്കിലും കർത്താവിൻ്റെ കസേര കയറിയിരിക്കുന്നാൽ, കയറിയിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ചു പുറത്തിറക്കണം. കാരണം യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ആളെ കയറ്റിയിരുത്തുക, ക്രിസ്തുവിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ആളെ കയറ്റിയിരുത്തുക, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ആളെ കയറ്റിയിരുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരം ദൈവത്തിൻ്റെ സിംഹാസനമാകുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ക്രിസ്തു അല്ലാതെ വേറൊരാൾ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിത്യകന്യക എന്ന് ഞാൻ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് പിടിയിട്ടോ? എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മുടെ ചില സംസ്കാരങ്ങളുമായിട്ടും കൂടെ ഒക്കെ അല്പ ബന്ധം ഉണ്ട്, നമ്മുടെ ജീവിതക്രമങ്ങളുമായിട്ടും ബന്ധമുണ്ട്. അല്ല, തോന്നുന്ന പോലെ ഓരോന്നും വിളിച്ച് പറഞ്ഞ് നടക്കരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥവും പശ്ചാത്തലവും മനസ്സിലാക്കി വ്യാഖ്യാനിക്കുകയും നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയും ചെയ്യണം. അതല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത്. ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരോട് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ മറുപടി കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. പരിശുദ്ധ കന്യ മറിയാമിനെ കുറിച്ച് ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടെങ്കിലും ഈ രണ്ട് ടൈറ്റിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് കളയരുത്. ഏതൊക്കെയാ? ദൈവപ്രസവിത്രി, നിത്യകന്യക. ഞാനിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശുദ്ധ തൃത്വം, മനുഷ്യാവതാരം. സഭ എന്ന് പറഞ്ഞാൽ ഏകം, വിശുദ്ധം, കാതോലികം, അപ്പോസ്തോലികം. മൂന്ന്, വിശുദ്ധരുടെ സംസർഗത്തിൽ ഏറ്റവും പ്രഥമഗണീയ പ്രഥമമായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയാം അമ്മ. അടുത്ത ഒരു പരിശുദ്ധ കന്യാമറിയാം അമ്മയ്ക്ക് ഒരുപാട് സ്ഥാനനാമങ്ങളുണ്ടെങ്കിലും രണ്ട് സ്ഥാനനാമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ദൈവപ്രസവത്രി എന്നതും നിത്യകന്യക എന്നതും. അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധരെയും ശുദ്ധിമതികളെയും ഓർക്കുക എന്നത്. നമ്മളിപ്പോൾ ഈ പരുമല പള്ളിയിൽ കൂടുതൽ പ്രാവശ്യം വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ വരുന്നേ പരുമല പള്ളിയിൽ കൂടുതൽ സമയം വരുന്നത് എന്തിനാ? പരുമല പള്ളി നിങ്ങൾ വരുന്നത് എന്തിനാ? സ്വന്തം പള്ളിയില്ലേ വീട്ടിൽ? വീട്ടിൻ്റെ അവിടെ ഇടവപ്പള്ളിയില്ലേ? ഇടവപ്പള്ളിയില്ലേ? ഇല്ലേ? ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പം മദ്രാസിലാ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എനിക്ക് അവിടെ പള്ളിയില്ലാത്തതാണ്. എൻ്റെ ഇടവപ്പള്ളി കൂട്ടറയാ, എന്നാലും ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തിനാ വരുന്നേ നിങ്ങൾ? എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്തൊക്കെ ഇവിടെ വരുന്നേ? എന്തിനാ വരുത്? ഇവിടെ അപ്പുറത്ത് തോംസൺ ബേക്കറിൽ നിന്ന് സാധനം മേടിച്ച് കഴിച്ചിട്ട് പോകാനാണോ? ആണോ? അല്ല, ഇവിടെ വരുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഒരു ദൈവത്തിൻ്റെ വിശുദ്ധൻ്റെ കബറിടമുണ്ട്. ആ കബറിടത്തിന് മുമ്പാകെ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ വിശുദ്ധനും കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് നമുക്ക് നൽകും. അപ്പോൾ ഇവിടെ ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ്റെ കബറിടത്തിൽ വന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം വിശുദ്ധനും കൂടെ നമ്മോട് ചേർന്ന് നിൽക്കുന്നുവെന്നും രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേൾക്കുമെന്നും അതുവഴി നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമെന്നും നാം ഉറച്ച്
വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ വരുന്നത്. മദ്രാസ് മദ്രാസത്തിൻ്റെ ചുമതല എനിക്കിപ്പോൾ ഉള്ളത്. എല്ലാ വർഷവും ഞങ്ങൾ മദ്രാസുകാർ ഇവിടെ ഈ ചെങ്ങന്നൂർ വന്നിറങ്ങും പരുമല പെരുന്നാളിന്, എല്ലാവരും കൂടെ ചേർന്നിറങ്ങും. എന്നിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് ഞങ്ങൾ നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനും ആവുമെങ്കിൽ നടക്കും എന്ന് പറഞ്ഞാൽ കാലൊന്നും വേദനയിൽ ഞാനും കൂടെ നടക്കാറുണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു വിശ്വാസ മന്ദിരമോ എന്തോ ഒരു കെട്ടിടമോ ഉണ്ട് ഈ വരുന്ന വഴിക്ക്, പാണ്ഡനാട് ഏരിയയിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അത് ഞങ്ങൾ കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പദയാത്ര നടന്നു വരുന്ന ആളുകളെല്ലാം ഇത് വായിച്ചിട്ട് പോയാൽ മതിയെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അവരെഴുതി വെച്ചിരിക്കുന്നതാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ. ഇതാണ് എഴുതിയിരിക്കുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനും ഒരുവൻ, അത് കർത്താവ് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പരുമല പോണ്ട, പ്രാർത്ഥിക്കാൻ പോണ്ട, നിങ്ങൾ നേരെ അങ്ങ് ആരോട് പറഞ്ഞാൽ മതി, ദൈവത്തോട് പറഞ്ഞാൽ മതി, കാരണം ഭൂമിയിൽ മധ്യസ്ഥരൊന്നും ഇല്ലാന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ കളിയാക്കും അത് അല്ലേ. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിലെ വേദവാക്യത്തെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിരിക്കുകയാണത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വേദവാക്യത്തെ വളച്ചൊടിച്ച് വൃത്തികേടാക്കിയിരിക്കുക. ഞാനീ പറഞ്ഞ വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. വേദഭാഗം കിടക്കുന്നത് 1 തീമോത്തിയോസ് 2:5 1 തീമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ എന്നുള്ളത് അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഈ വേദവാക്യം മാത്രം വായിച്ച് തൃപ്തി അടയരുത്. തൊട്ട് താഴെ വേറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്, അതൊരു വായിക്കണം. വായിച്ചതിന് ശേഷമേ ഉത്തരം കണ്ടെത്താവൂ. ഈ പാർട്ടികൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നതെന്ന് നമുക്കറിയാൻ മേല. നമ്മളെ കളിയാക്കാനാണ് പറഞ്ഞത്. ഈ ആളുകൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ മധ്യസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേല, അതാ പ്രശ്നമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ മധ്യസ്ഥതയ്ക്ക് രണ്ടർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത, അതാണ് ഒരർത്ഥം. ആ മധ്യസ്ഥതയിൽ ആരും കയറി തുടരരുത്. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ ആരും കയറി തുടരരുത്. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ മനുഷ്യനായ മധ്യസ്ഥതയാണ്. അവൻ മനുഷ്യനായി, ദൈവം മനുഷ്യനായി, കാൽവരി ക്രൂശിൽ കയറിയ മധ്യസ്ഥതയാണ്, രക്ഷ സാധ്യമാക്കിയ മധ്യസ്ഥതയാണ്. ദൈവത്തിൻ്റെ ഏകജാതൻ ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ പരമയാഗമായി നമ്മുടെ മുഴുവൻ പാപങ്ങളെ ഏറ്റ് പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയ മധ്യസ്ഥത, അതാണ് യാഗമായ മധ്യസ്ഥത. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി സ്വയം മറുവിലിയായി കൊടുത്ത മധ്യസ്ഥത, അതാണ് വേദപുസ്തകത്തിൽ ഒരു മധ്യസ്ഥത. പക്ഷെ വേദപുസ്തകത്തിൽ വേറെയും ഉണ്ട്, രണ്ടാമതരർത്ഥത്തിൽ മധ്യസ്ഥതയുണ്ട്. നമ്മൾ പരുമല വരുന്നത് അങ്ങനെയാ, അല്ലെങ്കിൽ വിശുദ്ധരുടെയും ശുദ്ധിമരുടെയും അടുത്ത് പോകുന്നത് അതുകൊണ്ടാ. നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരുടെ അടുത്ത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ലേ, അതും അതാണ്. രണ്ടാമത്തെ മധ്യസ്ഥതയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥനാ മധ്യസ്ഥത, പ്രാർത്ഥനാ മധ്യസ്ഥത. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പാർട്ടികൾ കർത്താവിൻ്റെ മധ്യസ്ഥതയെ ഇതുമായിട്ട് കണക്ട് ചെയ്യാണ്, വേദവിരീതം. യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗ മധ്യസ്ഥത, അതിനെ ഇവര് വിശുദ്ധരുടെ മധ്യസ്ഥത അല്ലെങ്കിൽ പ്രാർത്ഥനാ മധ്യസ്ഥരെ കണക്ട് ചെയ്ത് കുഴപ്പമാക്കി, കുഴപ്പമാക്കിയിട്ട് നിങ്ങളോട് പറയാം ഒരു മധ്യസ്ഥനെ ഉള്ളെന്ന്. എന്നിട്ട് ഈ പാർട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയും, എടാ മത്തായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ശവശാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ചാക്കോച്ചൻ ഇന്നലെ ഗൾഫിൽ പോയിട്ടുണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണേ, അവന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞു പിടിയിട്ടോ, പറഞ്ഞത് പിടിയിട്ടോ? മത്തായിയോടും ചാക്കോയോടും തോമായോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഈ കവരെങ്കിലും വന്ന് നിന്നോണം, ഈ കവരെങ്കിലും വന്ന് നിന്നോണം. കാരണം എന്താണെന്നറിയാമോ? നമ്മളെക്കാൾ നേരെ ജീവിച്ച വിശുദ്ധരാണിവർ. അതുകൊണ്ടാണ് അവരുടെ കൂട്ട് വേണമെന്ന് നമുക്ക് പറയുന്നത്. അവര് നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥനാ മധ്യസ്ഥതയിലാണ് നാം അഭയം തേടുന്നത്. അല്ലാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗ മധ്യസ്ഥയായിട്ടുള്ള
എന്തുവാ തുല്യപ്പെടുത്തിയല്ല ഇവരെയൊന്നും നാം കാണുന്നത്, അവരെ മാത്രമല്ല നമ്മളെയും കാണുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ ഒരുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത യാഗത്തിൻ്റെ മധ്യസ്ഥതയാണ്, മറുവിലയായി കൊടുത്ത മധ്യസ്ഥതയാണ്. അതിനോട് ആരും ഒന്നിനെയും താരതമ്യം ചെയ്യരുത്. പെന്തക്കോസ്തുകാരും മറ്റു പലരും ഒക്കെ താരതമ്യം ചെയ്യുന്ന അങ്ങനെയാണ്, അങ്ങനെ താരതമ്യം ചെയ്യരുത്. എന്നാൽ നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിമല തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മതായച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിക്കാൻ പറയുന്നു. വാങ്ങിപ്പോരും ജീവനുള്ളവരും ഉൾക്കൊള്ളുന്ന കർത്താവ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കാൻ പറയുന്ന മധ്യസ്ഥതയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത്. സമയം പോയി, ഉച്ച നമസ്കാരത്തിലെ മണി അടിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ശേഷമുള്ളത് ഇനി എപ്പോഴെങ്കിലും സമയമുള്ളപ്പം ഞാൻ വന്ന് തീർക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അത് പിന്നെ തീർത്തേരാൻ ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.